നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിലും ലക്ഷദ്വീപിലും ചുരുക്കം ചില സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി. പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ. ആലപ്പുഴ, പാരിപ്പള്ളി എന്നിവിടങ്ങളിൽ 5 സെന്റിമീറ്റർ വീതവും ഹരിപ്പാട് 4, വർക്കല, കരുമാടി, ഇടമലയാർ ഡാം, കീരമ്പാറ എന്നിവിടങ്ങളിൽ 3 സെന്റിമീറ്റർ വീതവും മറ്റ് 19 ഇടങ്ങളിൽ 1 സെന്റിമീറ്റർ മുതൽ 2 സെന്റിമീറ്റർ വരെയുമുള്ള മഴ രേഖപ്പെടുത്തി. പാലക്കാട് ഏറ്റവും ഉയർന്ന താപനിലയായ 40.4 ഡിഗ്രി സെൽഷ്യസും കോട്ടയത്ത് ഏറ്റവും താഴ്ന്ന താപനിലയായ 24.7 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. താഴ്ന്ന താപനില പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു. കൊല്ലം, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. ഉയർന്ന താപനില ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. കേരളത്തിൽ 1 മാർച്ച് മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ വളരെ കുറവായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവ് മഴയായിരുന്നു ലഭിച്ചത്. കേരളത്തിൽ ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ കുറവ് മഴയായിരുന്നു ലഭിച്ചത്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭൂമധ്യരേഖാ പ്രദേശത്തിനും മുകളിൽ ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും 4.5 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. കേരളത്തിൽ 1 മുതൽ 5 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും 6 ചുരുക്കം ചില സ്ഥലങ്ങളിലും 7 സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യത. ലക്ഷദ്വീപിൽ 1, 2 തീയതികളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ 3 മുതൽ 7 വരെ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യത. കേരളത്തിൽ 1 മുതൽ 5 വരെയും ലക്ഷദ്വീപിൽ 1 ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിക്കും മിന്നലിനും സാധ്യത. അടുത്ത 5 ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. 1, 2 തീയതികളിൽ പാലക്കാട്, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളുടെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസവും കൂടിയ താപനിലയും ആർദ്രതയും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചൂടേറിയതും ഈർപ്പം നിറഞ്ഞതുമായ കാലാവസ്ഥയ്ക്കും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകളൊന്നും ഇല്ല. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്.